അവന്റെ എസ് ക്ലാസ് പെൻസിലും ലാൻഡ് ക്രൂസറുമായി ഒരു എക്സ്ചേഞ്ച് പറഞ്ഞായിരുന്നു. ശശി ആ ഡ്രിങ്കിങ് എടുത്ത് ഇയാൾക്ക് ഒരു ജ്യൂസ് പറയട്ടെ. ഓ വേണ്ട, ആദ്യം ഐപ്പുമായിട്ടുള്ള ഇടപാടൊന്ന് തീർക്കട്ടെ. ഇവിടെ വലിക്കാവോ? അപ്പൊ മെമ്പർ അല്ലേ? അല്ല, കുന്നേലെ സൈറ്റാന്റെ ഗസ്റ്റാ ഞങ്ങള്. ആന്നോ? എന്നാ പിന്നെ വലിയ നമ്മുടെ കാശിന് നമ്മള് മേടിക്കുന്ന സിഗരറ്റ് നമ്മള് വലിച്ച് ആരെങ്കിലും ചോദിക്കോ? എന്നാ വലിയ സാറേ, ബാറിൽ നോ സ്മോക്കിംഗ് ആണ്. ഇവിടെ ചോദിച്ചല്ലോ, അപ്പൊ വിളിച്ചോളാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ആ അയാളുടെ പേരും തേങ്ങ അറിയാൻ മേല. ഇവിടെ സർവ് ചെയ്ത പേരറാ. കുര്യച്ചാ, കുര്യച്ചാ, ഇയാൾ അവിടെ ഇരുന്ന് വലിച്ചോളാൻ പറഞ്ഞു. ആര് വലിക്കുന്നതും വലിക്കാത്തതൊക്കെ അവനവന്റെ സൗകര്യം. ഇതിനകത്ത് വലിക്കാൻ ഞാനാരോടും പറഞ്ഞില്ല. അതെന്നാ മറ്റവർത്താനോട് താൻ പറയുന്നേ? തന്നോടല്ലേ ഞാൻ ചോദിച്ചേ. സാറേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പോക്കൃത്തരം കാണിച്ചിട്ട് എന്റെ വെക്കിട്ട് കിടന്നുണ്ടല്ലോ. കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ അത് മറ്റൊടുത്തുകൊണ്ട് പൂട്ടിവെച്ചാ മതി. ഇവിടെ ഞാൻ ഇറക്കാൻ പറയരുത്. ഞങ്ങളൊക്കെ അധ്വാനിക്കുന്ന തൊഴിലാളികളാ, വേറെ ഗതിയില്ലാത്തതുകൊണ്ട് അതിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ കുഞ്ഞു നിൽക്കുന്നത്. കുര്യച്ച വന്നേ, ചുമ്മാ ഇയാൾ അവരൊന്ന് പറഞ്ഞ് സീലുണ്ടാക്കാൻ പോണവേ. ഇവന്റെയൊക്കെ ഉച്ചാളി പീസ് ഒന്നും കണ്ട കുര്യച്ച വരളുകയല്ല, ഇവനെയൊക്കെ ഡീൽ ചെയ്യാൻ ഞാൻ മതി. സിഗരറ്റ് വലിച്ചായിരുന്നേ, അത് എന്നതാന്ന് ചോദിച്ചപ്പം ഈ കുര്യച്ചൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ ഒരു വർത്തമാനം ഉണ്ടായി. അങ്ങനെ എന്റെ പൊന്നു സഹോദരൻ അവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ പോലും പാടില്ലെന്ന്. താനാരാ? ഡേവിഡ് എന്നാ പേര്. ഈ ക്ലബിന്റെ സെക്രട്ടറിയാ. ഇതുപോലുള്ള ഏർപ്പാടികളെ ജോലിക്ക് വെച്ചാൽ അവൻ മാത്രമല്ല സെക്രട്ടറി മേടിക്കും. പിള്ളേരെ ബില്ല് കൊടുത്തിട്ട് അവരുടെ മക്കളാ. അങ്ങനെ അങ്ങ് പോകുന്ന എങ്ങനെ? ഞങ്ങളെ കുന്നേല സഹിച്ചാന്റെ ഗസ്റ്റാ, പുള്ളിക്കാരൻ വന്നിട്ടേ പോകുന്നുള്ളൂ. കുന്നേല സഹി വരുന്നവരെ ഇവിടെ ഇരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നടന്നു പോകേണ്ടി വരികയല്ല. കാലിന്റെ മുട്ടയിലെ ചിരട്ടയും ചവിട്ടി പൊളിക്കുക എല്ലാത്തിന്റെ. ഇത് ചുമ്മാ പറച്ചിലല്ലേ, അണ്ണം തുടങ്ങി വെക്കത്തേ ഉള്ളൂ. പിന്നെ ഇവിടെ ഫിനിഷ് ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് പേരുണ്ട്. കോട്ടയം ക്ലബിൽ നീടി മേടിച്ചാ പിന്നെ നേരെ കോട്ടയ്ക്കൽ ആര്യ വിദ്യാശാലയിൽ അഡ്മിറ്റ്. അതാ കണക്ക്. ഇറങ്ങി പോയണ്ട, ഒതുങ്ങി പോടോ. സഹിച്ചാന ഓർത്തിട്ടാ, ഇല്ലെങ്കിൽ സെക്രട്ടറി ആന്നേ അവന്റെ ഒരു ജാട. കൊട്ടാരത്തിൽ പോയി പറ. നേരെ സജിയോട്, ആ പേര് കേൾക്കുമ്പോ അവൻ മാത്രമല്ല അവന്റെ അപ്പൻ ചത്തുപോയ കുഞ്ഞുമറിയത് വരെ ശവപ്പെട്ടിന്ന് വന്ന് എഴുന്നേറ്റ് നിൽക്കും. നീയൊക്കെ ഇച്ചിരൂടെ മൂക്കനോടാ കോട്ടയത്ത് വന്ന് കളിക്കാൻ. കേറിപ്പോ, കേറിപ്പോടാ. ഒത്തിരി നാള് കൂട്ടി തേഹനങ്ങിയതുകൊണ്ടായിരിക്കാം ഒരു വല്ലായ്മ. ഇതിനോടും കൊടുത്ത സത്യത്തെ കുര്യച്ചന്റെ കന്നം തരുവാ. ആ ചെറുപ്പക്കാരോട് അവിടെ ഇരുന്ന് വലിച്ചോളാൻ പറഞ്ഞത് കുര്യച്ചനാ. ഇതുപോലുള്ള പെറപ്പിനെയും കാണിച്ചെന്ന് ഞാൻ അറിഞ്ഞ കുര്യച്ചൻ തന്നെ ചീട്ട് ഞാൻ കീറുവേ. പണി നീ വേറെ നോക്കേണ്ടി വരും. ഒരു പെഗോ ആ ഒരെണ്ണം കൊടുത്തിരുന്നല്ലേ സാർ പറഞ്ഞ്. എന്റെ പി പി ചേട്ട ഒരെണ്ണം എന്ന് പറഞ്ഞ ഒരു ഫുള്ളാ. കൈയും കാലും ഇളക്കുന്നതിന് എനിക്കുള്ള കോട്ടയാ. ഏതായാലും ഒഴിച്ചല്ല, അതെ കളഞ്ഞേക്കാം. Thanks.
സാറിന്? അതെന്നാ സ്വാമി വ്യാഴാഴ്ച കഴിക്കലാന്ന്? എന്നതാ അതിന്റെ ഒരു പ്രത്യേകത? സാറിന് വ്യാഴദശയായിരിക്കില്ലയോ? റബ്ബിഷ്, അങ്ങനെയൊന്നും ഇല്ലടോ. ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം വേണ്ടാന്ന് വെക്കുന്നു. ദാറ്റ്സ് ഓൾ. ആ ഗോറൻ തന്നല്ലോ, അണ്ണനെ ഒഴിക്കട്ടെ. ഒന്നൊഴി മോനെ. ഓ എന്റെ പൊന്നു രാജഗോപാലെ, താനീ യൂണിഫോം ഔട്ടോണ്ടിങ്ങനെ കേറി വരല്ലേ, കാണുമ്പോ ഉള്ളിന്ന് ഒരാന്തല. അതെന്നാ തമ്പിച്ചായ, മാനസം മാരികയുടെയും സായാഹ്ന പത്രത്തിന്റെയും പ്രിന്റർ കം പബ്ലിഷറും ഉള്ളെന്തിനാ? ഒരു പാവം പോലീസുകാരനെ കാണുമ്പോ ഇങ്ങനെ ആളുന്നേ. അതെ, ഒരു പെൺവാണിഭ കേസിൽ വെറുതെ പ്രതിചേർത്തി പാവത്തിന് ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് സാറിന്റെ വർഗക്കാര്. താൻ ആ കുരിയച്ഛനെ തല്ലിയോ? അവനോടൊപ്പുണ്ട്, കരഞ്ഞോണ്ട്. ആ അവനെ തല്ലിയല്ല വേണ്ടത്, നിങ്ങളെ ഓർത്തിട്ടാ. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ കഴുത്തെ പിടിച്ച് വെളിയിൽ തള്ളിയനെ. ആ മാതിരി പോക്കരുത്തിലകയിരിക്കുന്നെ. തിരുനക്കര മൈതാനത്തിനടുത്ത് അച്ഛൻ ഹോട്ടൽ നടത്തിയിരുന്ന കാലം മുതലേ കാണുന്ന അവനെ. താൻ ഇവിടുന്ന് പിരിച്ചുവിട്ടാ പിന്നെ എനിക്ക് ജോലിയാ. ചങ്കിനിടിയും കരച്ചിലുമായിട്ട് രാവിലെ തന്നെ വീട്ടിലെത്തൂടാവേ. പിഴച്ചു പോണെന്ന് ആ പുല്ലിനെ വിചാരമില്ലെന്ന് വെച്ചാ. ഡേവിഡ് സാറേ, സാർ ഒന്ന് വരണം, സുഖം അടിച്ച് ഓഫാ. ഒരു പെഗിലും? ഒരു പെഗല്ല. എവിടെയാണ് സർ? ഒന്ന് എഴുന്നേക്കണം. അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഷേപ്പ് മാറാറുണ്ടോ? കംപ്ലീറ്റ് വ്യാജന. ഏത് കോപ്പനെ മദ്യം സപ്ലൈണ? ഞാൻ ചെലപ്പോ വാള് വയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഷവോടൊക്കെ ഞാൻ നടത്തും. സാറേ, ഞാൻ സാറിന് കാത്തു കയറുന്ന ഒരു താങ്ക്സ് പറയാൻ. സിസ്റ്ററിന്റെ അഡ്മിഷൻ അത് ശരിയായി. സാറിന്റെ റെക്കമെൻഡേഷനാ. പേരിനൊരു ചെറിയ തുകയെ മാനേജ്മെന്റ് വാങ്ങുന്നുള്ളൂ. നന്നായി പഠിച്ചു മിടുക്കിയായിട്ട് പറ്റവള്. ഓക്കെ. ദേവികുഞ്ഞെ ഒന്ന് എഴുന്നേറ്റേ. എന്നാ കിടപ്പായത്? കാപ്പ് കുടിക്കണ്ടായോ? മണി പത്ത് കഴിഞ്ഞു. കഴിയട്ടെ, എഴുന്നേറ്റ് പെന്നെ എടുക്കാന. ചേട്ടത്തി ഊണാകുമ്പോ വിളിച്ചാ മതി, അപ്പൊ കാപ്പി നമുക്ക് ലാഭിക്കാവല്ലോ. മഠത്തിലെ അമ്മാമച്ചും കുറെ അമ്മമാരും കൂടെ വന്നിരിക്കാൻ തുടങ്ങിട്ട് മണിക്കൂർ ഒന്നായി. ആര്? കുഞ്ഞിന്റെ അപ്പന്റെ മൂത്ത സഹോദരി മഠത്തിലെ. എന്റെ പള്ളി അത് സംഭവിച്ചോ? എളുപ്പം അങ്ങോട്ട് ചെല്ല്. ആ സുഖു കുഞ്ഞിനെ കുറിച്ച് ഏതാണ്ടൊക്കെ പറഞ്ഞു കൊടുത്ത് പിരി ഏറ്റുന്നുണ്ട്. ഈ ഗ്ലബി പോക്ക ഒന്ന് നിന്ന് കിട്ടേണ്ടത്. അതിന്റെ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ അത് വല്ല ഗുണമുള്ള കാര്യമാണോ? നഷ്ടമാ നഷ്ടം. അച്ചായനെ രണ്ടെണ്ണം പിടിപ്പിക്കണമെങ്കിൽ അത് ഇവിടെ വെച്ചായാ പോരെ. ഇത് കണ്ടവനും പോണവനും വള്ള നിറയെ കുടിച്ചേച്ചി ഡേവിഡിന്റെ പറ്റിൽ എഴുതിക്കോന്നും പറഞ്ഞൊരു പോക്കല്ലയോ. നേരത്തിനും കാലത്തിനും പെണ്ണ് കെട്ടാത്തേന്റെയാ കൂടുതലും. ഒരു പെങ്കൊച്ച ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വല്ലതും നടക്കുവോ? കറക്റ്റ് അമ്മാമ്മച്ചി. അല്ലാതെ ഞാനിത് പെത്രാന്ന് വെച്ചോ ഉപദേശിക്ക? ഒരിക്കൽ ഞാനായതാണ്ട് പറഞ്ഞപ്പോ എന്നോട് പറയുവാ വണ്ടി ഓടിക്കുന്നവൻ ആ പണി ചെയ്തേച്ചാ മതി. അതൊന്നും കേട്ട് നീ പിന്മാറണ്ട. ഞാൻ പിന്നീന്ന് മാറിയിട്ട് വേണ്ടേ? എടാ, പെറ്റ തല്ലയുടെ സ്നേഹവും ശകാരവും ഇത് രണ്ടും അവന് കിട്ടിയിട്ടില്ല. അവളങ്ങ് പോയില്ലയോ ചെറുക്കൻ അഞ്ചാറ് വയസ്സുള്ളപ്പോ. അപ്പനാണെങ്കി അത് അങ്ങനൊരു കഥ. ശരി, അവൻ എഴുന്നേക്കാൻ ഭാവമില്ലെങ്കി കിടക്കട്ടെ. ഒന്ന് മഠത്തിലോട്ട് വരാൻ പറഞ്ഞേ സമയം കിട്ടുമ്പോ. എന്നാ നമുക്ക് ഇറങ്ങിയേക്കാം. എന്താ? അതാ നല്ലത്. അന്നാമോ വന്നേ, ഉടനെ ഒന്ന് എഴുന്നേക്കുന്ന ഭാവമില്ല. അമ്മമാര് ഊണ് കാണുമെങ്കിൽ പറയണേ. ഇല്ലെന്നെ അമ്മ, ഞങ്ങൾ ഇറങ്ങുവാ. എന്നാ ഇത് അവന്റെ കൈ കൊടുത്തേക്ക്. റോമിന്ന് വെഞ്ചരിച്ചതാ ഇതൊന്നു കൊടുക്കാൻ കൂടെ വേണ്ടിയാ ഞാൻ ഇതിലേക്ക് കയറിയത്. പോക്കോട്ടാടാ സുഖവേ. ഓ ശരി അമ്മാമ്മച്ചി. സുമാരോ എന്നാ ചേട്ടൻ? ഒന്നിഞ്ഞ് വന്നേടാ ഭക്ഷണം. കൂടെ നിന്നിട്ട് പണി പണിയുമ്പോ നിനക്ക് നല്ല സുഖം അല്ലടാ സുഖു.